നമസ്കാരം സ്പെഷ്യലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി പാലത്തിനടുത്തുള്ള ജെയിൻ മോട്ടോഴ്സിന്റെ ഷോറൂമിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഹുസ്കുവർണ മോട്ടോർ സൈക്കിൾസിൻ്റെ സ്വാട്ട് പൈലൻ എന്ന വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ജെയിൻ മോട്ടോഴ്സിന്റെ അണ്ടറിലുള്ള ജെയിൻ ബജാജിന്റെ ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇനി നേരെ ഷോറൂമിനുള്ളിലേക്കാണ് പോകുന്നത് ഷോറൂമിനകത്ത് കെ ടി എം സെക്ഷന് തൊട്ടടുത്തായിട്ടാണ് ഹുസ്കുവർണ മോട്ടോർ സൈക്കിൾസിൻ്റെ സെക്ഷൻ ഉള്ളത് ആ ഒരു സെക്ഷനിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് സ്വീഡിഷ് കമ്പനിയായ ഹുസ്ഖുവർണ മോട്ടോർ സൈക്കിൾസിനെ പറ്റി കേട്ടിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവാം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുതൽ ഇവർ മാർക്കറ്റിലുണ്ട് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹുസ്ഖവർണ മോട്ടോർ സൈക്കിൾസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സ്വാട്ട് പൈലൻ എന്ന വണ്ടിയാണ് ഹുസ്കുവർണ മോട്ടോർ സൈക്കിൾസിൻ്റെ ഒരു ബോർഡ് നിങ്ങൾക്കിവിടെ കാണാം സ്വാട്ട് പൈലൻ എന്ന വണ്ടിയുടെ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സിംപിളാണ് സോഫിസ്റ്റിക്കേറ്റഡ് ആണ് അതേപോലെ തന്നെ സ്ട്രൈക്കിംഗ് ആണ് ഈയൊരു വണ്ടിയുമായിട്ട് നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വളരെ കൗതുകത്തോടെ ഈ വണ്ടിയെ നോക്കും അതേപോലെ തന്നെ നിങ്ങളോട് പല സംശയങ്ങളും ചോദിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആളുകളും ഈയൊരു വണ്ടി കണ്ടിട്ടുണ്ടാവില്ല എന്നതാണ് സത്യം ഈ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഞാൻ ഇതിനെ പറ്റിയിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് വണ്ടി എന്ന് പേഴ്സണലായിട്ട് ചോദിക്കുന്ന സമയത്ത് ആൾ ഒറ്റ വാക്കിൽ പറഞ്ഞത് സൂപ്പർ എന്നാണ് ബ്ലാക്ക് ഏരോ എന്നാണ് കമ്പനി ഈ വണ്ടിയെപ്പറ്റി പറയാറുള്ളത് ഡ്യൂബ് ടു ഫിഫ്റ്റിയിലും ഡോമിനോ ടു ഫിഫ്റ്റിയിലുമുള്ള അതേ എഞ്ചിനാണ് ഈ വണ്ടിക്കുള്ളത് അതായത് സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് ഫോർ വാൾവ് ഡി ഒ എച്ച് സി ടു ഫിഫ്റ്റി സി സി എഞ്ചിൻ നല്ല റീഡബിളായ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഡിസ്പ്ലേയാണ് വണ്ടിക്കുള്ളത് ഹീറ്റ് ലെവൽ സെൻസർ ഫ്യുവൽ ലെവൽ ഇൻഡിക്കേറ്റർ ആർ പി എം അതേപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്നും വളരെ ക്ലിയറായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും ആ കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല നല്ല അഗ്രസീവായ ഒരു വണ്ടിയാണിത് ആണ് അതേപോലെ തന്നെ ടോൾ ആണ് നല്ലൊരു സീറ്റ് ഹൈറ്റ് ഉണ്ട് ഇതൊക്കെ ഈ വണ്ടിയുടെ പ്രത്യേകതകളായിട്ട് എടുത്തു പറയേണ്ടതുണ്ട് ഇനി വണ്ടിയുടെ ഹാൻഡിൽ ബാറിലേക്കൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്വിച്ചുകളൊക്കെ സാധാരണ മറ്റു വണ്ടികളിലെ പോലെ ബേസിക് ആയിട്ടുള്ള സ്വിച്ചുകളൊക്കെ തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് അതിന് വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഇനി നമുക്ക് ഈ വണ്ടിയുടെ എക്സോസ് നോട്ടൊന്ന് കേൾക്കാം വണ്ടിയുടെ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് റോഡൊക്കെ ചെയ്യുന്ന വണ്ടികളുടെ സീറ്റുകൾ പോലെ തോന്നും കുറച്ച് ഹാർഡാണ് സീറ്റ് നോക്കുമ്പോൾ നല്ല പ്രീമിയം ഫിനിഷ് ബോഡി വർക്കാണ് വണ്ടിക്കുള്ളത് നല്ല ഐ ക്യാച്ചി ആയൊരു ഡിസൈനാണ് ഫ്യൂവൽ ടാങ്കിൻ്റെ ഭാഗത്തായിട്ടൊരു ക്യാരിയറ് നിങ്ങൾക്ക് കാണാം ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് എം എം ആണ് വണ്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ തീർച്ചയായും ഷോറൂമിലേക്ക് വന്ന് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നോക്കണം നിങ്ങൾക്ക് ഈ വണ്ടി ഓക്കെ ആവുന്നുണ്ടോ എന്ന് ഇനി റൈഡിംഗ് പൊസിഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അപ്പറേറ്റ് ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷനാണ് വണ്ടിയുടെ ടയർ ഡ്യൂവൽ പർപ്പസ് ആണ് മറ്റുള്ള വണ്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഈ വണ്ടിയുടെ ലോഗോ നിങ്ങൾക്ക് പല ഭാഗത്തായിട്ട് കാണാം അതായത് ടാങ്കിൻ്റെ ഭാഗത്തും എക്സോസിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ ടെയിൽ ലാമ്പിൻ്റെ ഭാഗത്തൊക്കെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ ലോഗോ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം ഈ വണ്ടിയുടെ മാക്സിമം പവർ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് കിലോ വാട്ട് അറ്റ് നയൻ തൗസൻഡ് ആർ പി എമ്മും അതേപോലെ തന്നെ മാക്സിമം ടോർക്ക് ഇരുപത്തിനാല് നൂറ്റൻ മീറ്റർ അറ്റ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മും ആണ് റേസ്ഡ് ട്യൂബ്ലാസ് സ്റ്റീലാണ് വണ്ടിയുടെ ഹാൻഡിൽ ബാർ മൾട്ടി ഡിസ്ക് സ്ലിപ്പർ ക്ലച്ചാണ് വണ്ടിക്കുള്ളത് അതേപോലെ തന്നെ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വണ്ടിയുടെ ഫ്യുവൽ സിസ്റ്റം ബോഷ് ഇ എഫ് ഐ ആണ് അതേപോലെ തന്നെ വണ്ടിയുടെ ഫ്രെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ സ്പ്ലിറ്റ് ട്രെലിസ് ഫ്രെയിമാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് പൗഡർ കോട്ടഡ് ആണ് ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി നാൽപ്പത്തൊമ്പത് എം എം ആണ് അതേപോലെ തന്നെ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി നയൻ പോയിൻ്റ് ഫൈവ് ലിറ്റർ ആണ് അതേപോലെ തന്നെ വണ്ടിയുടെ വീൽ സൈസ് ആർ സെവൻറ്റീൻ ആണ് ഈ വണ്ടിയുടെ സസ്പെൻഷൻ നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ഡബ്ല്യു പി എപ്പെക്സ് യു എസ് ടി ഫോർട്ടി ത്രീ എം എമ്മും അതേപോലെ തന്നെ റിയർ സസ്പെൻഷൻ ഡബ്ല്യു പി എപ്പെക്സ് മോണോഷോക്കുമാണ് നല്ല മനോഹരമായ സർക്കുലാർ ഷേപ്പിലുള്ള എൽ ഇ ഡി ഹെഡ് ലാമ്പുകളാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് അത് ഈ ഒരു പ്രത്യേക ലുക്ക് തന്നെ കൊടുക്കുന്നുണ്ട് റൈഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു കോൺഫിഡൻസ് തരുന്ന ഒരു വണ്ടിയാണിത് ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ് നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നല്ല കോർണർ ഫ്രണ്ട്ലിയാണ് ഈ ഒരു ബൈക്ക് മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്ന വണ്ടിയുടെ മൈലേജ് നമ്മൾ ഈ വണ്ടിയെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുമായൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് വെയിറ്റ് കുറവാണ് നയൻറ്റി ടു വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് ഈ വണ്ടിയുടെ ഒരു സേഫ് സ്പീഡ് എന്ന് പറയുന്നത് നല്ലൊരു സ്റ്റെബിലിറ്റിയുള്ള വണ്ടിയാണിത് എംആർഎഫിൻ്റെ ടയറുകളാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത് അത് നല്ലൊരു ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാലും നല്ല മനോഹരമായ മനോഹരമായൊരു ഡിസൈനാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് ഡുവൽ ചാനൽ എ ബി എസ് ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത് ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കുകളാണ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസ് മുന്നൂറ്റി ഇരുപത് എം എമ്മും ബാക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസ് ഇരുന്നൂറ്റി മുപ്പത് എം എമ്മും ആണ് ഇനി വണ്ടിയുടെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് വൺ ടെൻ ബാർ സെവൻറ്റി ആർ സെവൻറ്റീനും അതേപോലെ തന്നെ റിയർ വൺ ഫിഫ്റ്റി ബാർ സിക്സ്റ്റി ആർ സെവൻറ്റീനുമാണ് ഈ വണ്ടിയുടെ ഡ്രൈവ് വെയ്റ്റ് വൺ ഫിഫ്റ്റി എയ്റ്റ് കെ ജി ആണ് വണ്ടി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഐ ക്യാച്ചി ഒരു ഡിസൈൻ തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് ഈ വണ്ടിയുടെ ബ്രേക്ക് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തുടക്കക്കാർക്ക് പോലും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് അത് നിങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ് ഇനി മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് വണ്ടിയുടെ ഫുഡ് പാക്ക് ഫോൾഡബിൾ ടൈപ്പാണ് ആണ് അതൊരു റൈഡറെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബാക്ക് സൈഡ് ഡിസൈനാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ടു ഫിഫ്റ്റി എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം ടു ഫിഫ്റ്റി സി സി എഞ്ചിനാണ് വണ്ടിക്കുള്ളത് താഴെയായിട്ട് നല്ല മനോഹരമായ ഡിസൈനിലുള്ള ഒരു സാരി കാട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞ സമയത്ത് ഈ ഒരു വണ്ടി വാങ്ങിക്കണമെന്ന് പലരുടെയും മനസ്സിൽ ഇപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവും നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഷോറൂമിലേക്ക് പോവുക ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് എടുക്കുക എന്നിട്ട് നോക്കുക എങ്ങനെയുണ്ടെന്ന് റൈഡ് ചെയ്ത് നോക്കുക നിങ്ങളുടെ റൈഡിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നോക്കുക അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക ഈ വണ്ടി നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടൊരു ബൈക്ക് ഓടിക്കുന്ന ആൾ സെലക്ട് ചെയ്യേണ്ട ഒരു വണ്ടിയല്ല ഇത് ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വണ്ടി ഓടിച്ച് പരിചയമുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സ്കൂട്ടറെങ്കിലും ഓടിച്ച് പരിചയമുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയിലേക്ക് പോകുന്നത് നല്ലതാണ് അല്ലാതെ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാൾ ബൈക്ക് ഓടിക്കുന്ന ഒരാൾ സെലക്ട് ചെയ്യേണ്ട ഒരു വണ്ടിയല്ല ഇത് ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതാണ് പലർക്കും ഈ വണ്ടിയെപ്പറ്റി പല അഭിപ്രായം ഉണ്ടായിരിക്കാം നിങ്ങൾ ഈ വണ്ടി ഓടിച്ചതിന് ശേഷം തീരുമാനിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ബൈക്കുകൾ കാണാൻ കഴിയും അധികം ബൈക്കുകൾ നമുക്ക് സുപരീതമായിരിക്കും അപ്പോൾ അങ്ങനെ പരിചയമുള്ള ബൈക്കുകളെ നമ്മൾ അധികം ശ്രദ്ധിക്കൂല പക്ഷേ ഹുസ്കുവർണയുടെ ഒരു ബൈക്കുമായിട്ടാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകുന്നതെങ്കിൽ ആളുകൾ തീർച്ചയായും ശ്രദ്ധിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പിലുള്ള ഒരു വണ്ടി പലരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ വളരെ കൗതുകം ഉണ്ടാവും വണ്ടി റൈഡ് ചെയ്യുന്ന സമയത്ത് ആളുകളൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കപ്പെടണം ശ്രദ്ധിക്കപ്പെടണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാവുന്ന നല്ലൊരു വണ്ടിയാണ് ഹുസ്ക് സ്വാട്ട് പൈലൻ എന്ന് പറയുന്ന മോഡൽ ഈ വണ്ടി റിവ്യൂ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തന്ന കാസർകോഡ് ജയിൻ മോട്ടോഴ്സിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കസ്റ്റമർ റിവ്യൂ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വണ്ടിയുടെ ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ഉടൻ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസും പ്രൈസും അറിയാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ ജെയിൻ മോട്ടോഴ്സിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ജെയിൻ മോട്ടോഴ്സിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക്